ഇതെന്താന്ന് മനസ്സിലായല്ലോ. നേന്ത്രപ്പഴാണ്. അപ്പൊ നമുക്കിന്നൊരു പുതിയ സ്നാക്സ് നോക്കാം. പലഹാരത്തിന് പറ്റിയൊരു നേന്ത്രപ്പഴാണ് ഇക്കാൾക്കാരും തയ്യാറാക്കുന്നത്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ടല്ല ഒരു സ്നാക്സ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് പകരം നമുക്കിന്ന് വേറൊന്നും എടുക്കാം. ഞാൻ ഇന്ന് നേന്ത്രപ്പഴം മാറ്റിയൊരു എന്താ പറയാ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആപ്പിൾ വെച്ചൊരു സ്നാക്സ് തയ്യാറാക്കിയാലോ. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടാവുന്ന ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയാലോ. എങ്ങനെയാണെന്നല്ലേ, വീട്ടിൽ ആപ്പിൾ ഉണ്ടോ? നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. എന്നും തയ്യാറാക്കണ്ട കേട്ടോ, ആപ്പിളിനൊക്കെ വില കൂടുതലാണ്. അപ്പോൾ വല്ലപ്പോഴും ഉണ്ടാക്കിയാൽ മതി. അപ്പം ഇന്ന് ആപ്പിൾ വെച്ചിട്ട് നമുക്കൊരു സ്നാക്സ് തയ്യാറാക്കാം. എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ആപ്പിൾ എടുത്തു, അതൊന്ന് നല്ല ക്ലീൻ ചെയ്ത് വെക്കാം. ക്ലീൻ ചെയ്ത് തോലൊക്കെ മാറ്റി കട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് അറിയാമല്ലോ, നമുക്കൊന്ന് കട്ട് ചെയ്യാം. കണ്ടല്ലോ, ആപ്പിളിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന വെച്ചാൽ തോല് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. മിക്കവാറും ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ഇത് മാത്രമായിരിക്കില്ല വരുന്നത്, ഇതേ അതിൽ കുറേ പോർഷനും കൂടെ തോട്ടിൽ പോകാറാണ് പതിവ് അല്ലേ. അപ്പം അതൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആപ്പിൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ നിന്നൊന്ന് അടിച്ചെടുക്കാം. ഒത്തിരി പേസ്റ്റാവുണ്ട്, വെറുതെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അടിച്ചെടുക്കാം. കണ്ടല്ലോ, ഈ രീതിയിൽ കിട്ടി. നന്നായിട്ടൊന്നും ഞാൻ അടിച്ചെടുത്തിട്ടില്ല. പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതൊന്ന് കറക്റ്റാക്കി എടുക്കാം. കണ്ടല്ലോ, ആപ്പിൾ ഞാൻ ഇതേ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ചേർക്കണോ നോക്കണ്ടേ. ഞാനിതിലേക്ക് ഇടുന്നത് കുറച്ച് റാഗി പൗഡറാണ് കേട്ടോ. കണ്ടല്ലോ, സ്പൂൺ ഇട്ടു. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുത്ത് ചേർക്കാം. പൊടിച്ചു വെച്ച റാഗിയാണ്. കാരണം എന്താ, കുട്ടികൾക്ക് കിട്ടുന്ന ഇഷ്ടപ്പെടുന്ന സ്നാക്സ് അല്ലേ. ഈ റാഗി എന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ലൊരു പ്രോട്ടീൻ കിട്ടുന്ന സാധനമാണ്. അപ്പം നമ്മളതിൽ എന്താ പറയുക, അരിപ്പൊടിയോ കോൺഫ്ലോറോ ഗോതമ്പ് മാവോ ചേർക്കുന്നതിന് പകരം ഇത് ചേർത്താൽ നന്നായിരിക്കും. ചെയ്ത് കുറച്ചുകൂടെ വേണം, കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഷുഗർ ഞാൻ ഒത്തിരി ചേർത്തിട്ടില്ല, കണ്ടല്ലോ, അര സ്പൂൺ ഷുഗറേ ഞാൻ ചേർത്തിട്ടുള്ളൂ. മധുരം ഒത്തിരി ആവശ്യമില്ല, ആപ്പിൾ ഓൾറെഡി മധുരമുള്ള സാധനമാണ്, ഇത് വേണ്ട. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് കാണുമ്പോൾ അറിയാം, ഒത്തിരി കട്ടിയായിട്ടല്ല നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഇനി ചേർക്കാനുള്ളത്, ഇനി ഞാൻ ഇതിൽ ചേർക്കാൻ എടുത്തു കഴിഞ്ഞാൽ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ നമുക്ക് ഇങ്ങനെ ചേർക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മിക്സിയിൽ കുറച്ചൊന്ന് പൊടിച്ച് ചേർക്കാം. ഒരു 3 ചവി വരുന്ന അളവിനാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇപ്പോൾ എടുത്തിട്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട് കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, കാഷ്നട്ട് കിസ്മിസുമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടല്ലോ, ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പിളിലേക്ക് ഇതും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടര സ്പൂൺ വരുന്ന അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്താ, ചെറിയ രീതിയിൽ നമുക്ക് ഉരുട്ടി ഇവിടെ വെക്കാം. എന്താ ചെയ്യുന്നതെന്ന് ബാക്കി പറയാം ഉരുട്ടിയതിന് ശേഷം. കണ്ടല്ലോ, ഇതേ രീതിയിൽ ഞാൻ ഉരുട്ടി വെച്ചു, വലിയ ഷേപ്പൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ലേ, കുറച്ചിത് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് റസ്ക് പൗഡർ എടുക്കാം. റസ്ക് പൊടിയും കൂടെ ഇതിലേക്കൊന്ന് കറക്റ്റ് ലെവലാക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യിലിട്ട് മുരിച്ചെടുക്കാം. എങ്ങനെയാന്ന് കാണുമ്പോൾ മനസ്സിലാവും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ വേണ്ടോ, ഇതേ രീതിയിൽ അരിപ്പൊടിയോ അങ്ങനത്തെ ഒരു സാധനവും വേണ്ട, ഇതേ രീതിയിൽ നമുക്ക് എടുത്ത് വെക്കാം. ഉണ്ടോ, കുറച്ച് നേരം ഒന്ന് ലെവലാവണം പക്ഷേ. ഉണ്ടോ, ഇതേ രീതിയിലുള്ള ഷേപ്പ് കിട്ടും. റസ്ക് പൗഡർ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത എല്ലാ സാധനങ്ങളും എന്താ പറയുക, ഒന്നും ബെനിഫിറ്റില്ലാത്തതല്ല, നല്ല മെയിനായിട്ടുള്ള സാധനങ്ങളാണ് ചേർത്തത്. കുട്ടികൾക്ക് നല്ല ഹെൽത്തി പ്രോഡക്റ്റാണ് എല്ലാം ചേർത്തിട്ടുള്ളത്.
ഹെൽത്തി ഫുഡ് ഐറ്റം അല്ലേ? ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, വീട്ടിലൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വൈകുന്നേരം ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് അല്ലേ ഇത്? ഒരു 4 മണി പലഹാരം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ, ആപ്പിള് കഴിക്കാൻ എൻ്റെ വീട്ടിലുള്ള ഒരാൾക്ക് ആപ്പിള് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ തയ്യാറാക്കി കൊടുക്കാറുള്ളൊരു മെയിൻ സാധനമാണിത്. പക്ഷെ അറിയാറില്ല ആപ്പിളാണെന്ന്, പഴമാണെന്നാണ് പറയാറ്. ഇതേ രീതിയിൽ വെക്കണം കണ്ടോ. റെസ്റ്റോറൻ്റ് ചേർത്ത് ഞാൻ ഇതേ രീതിയിൽ റോളാക്കി വെച്ചു. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് വെക്കാം. ഞാനൊരു പാൻ എടുത്ത് വെച്ചു, അത് കുറച്ചൊന്ന് ചൂടാവട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഈ നെയ്യ് ഒഴിച്ചു കൊടുത്തേക്കാം. ലോ ഫ്ലെയിമിലായിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഗീ ചൂടായി, എല്ലായിടത്തും ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു നന്നായിട്ട് ഗീയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഞാൻ എല്ലാം ഗീയിലേക്ക് ഇട്ട് കൊടുത്തു. കുട്ടികൾക്ക് ഗീ കൊണ്ട് പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ, അത് കുറച്ച് കൂടിപ്പോയെന്ന് വലിയ പ്രശ്നമില്ല. മുതിർന്നവർക്കാണ് പ്രശ്നം. അത് 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്കല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് നെയ് കൂടിയ പ്രശ്നമുണ്ടോ? അഥവാ ഇനി മുതിർന്നവർക്കും കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് നെയ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാം, അതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ചൊന്ന് വേട്ടെ, ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഫ്ലെയിം കൂട്ടിയേക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, കണ്ടല്ലോ. വലിയ ബുദ്ധിമുട്ടില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണ് കേട്ടോ അത്. ആപ്പിൾ എപ്പോഴും ടേസ്റ്റ് കൂടിയ സാധനമാണ്. ഒരു ദിവസം ഒരു ആപ്പിൾ കഴിക്കണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കൂ, നിങ്ങൾക്കാരും പ്രശ്നമില്ല കഴിക്കാം. നന്നായിട്ട് മറിച്ചിട്ടു കേട്ടോ. ഓരോ സൈഡായിട്ട് കുറച്ച് വെന്ത് കിട്ടട്ടെ. കാരണം ഇപ്പം നെയ്യ് ആദ്യ സമയത്ത് ഒഴിച്ചപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നി, ഇപ്പോഴും നോക്കി കറക്റ്റ് ലെവലായില്ലേ. അപ്പം മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് ഓരോ സൈഡായിട്ട് കുറച്ച് കുറച്ച് ഇത് മാറ്റിയിടാം. കണ്ടോ, മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വീറ്റ് കട്ട്ലറ്റ് ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഷേപ്പ് മാറ്റി ഇതെല്ലാം വെച്ചിട്ട് കട്ട്ലറ്റ് മോഡലിലും നമുക്ക് മുരിച്ചെടുക്കാം. അതും ടേസ്റ്റാണ്. എന്താ, എരിവ് കൂടുതലാണ്, കുട്ടികൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ ലോ ഫ്ലെയിം തന്നെ വെച്ചേക്കുന്നത്, കരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം, ഓരോന്നായിട്ട് എടുക്കാം. അപ്പം നിങ്ങൾ ചരിക്കിത്ര പെട്ടെന്ന് വെന്തോ? അതെ, വെന്ത് കഴിഞ്ഞു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കണ്ടോ, അതേ രീതിയിൽ കിട്ടുന്നുണ്ട്. കണ്ടല്ലോ ഇന്നത്തെ 4 മണി പലഹാരം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഇന്നത്തെ 4 മണി പലഹാരം? വലിയ ബുദ്ധിമുട്ടാണോ തയ്യാറാക്കാൻ? ഇല്ലല്ലോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും, എല്ലാ ഫുഡ് ഉണ്ടാക്കി ഇതേ ടൈപ്പ് പ്ലേറ്റാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. ഒത്തിരി പ്ലേറ്റ്സ് ഈ എടുത്തിരുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എടുത്ത പ്ലേറ്റിനെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് വീണ്ടും അതിനെടുക്കാമല്ലോ. അപ്പോഴേക്കും കിച്ചണും നീറ്റായിട്ട് കിടക്കും, വലിയ ബുദ്ധിമുട്ടും ഇല്ല, ജോലിയും കാണത്തില്ല, അതല്ലേ? അപ്പോൾ ഇതാണ് ഇന്നത്തെ 4 മണി പലഹാരം. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ് 4 മണി പലഹാരം. മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ കിട്ടും, ഇതേ രീതിയിൽ കിട്ടുന്ന രീതിയാണ്. ഒത്തിരി ടേസ്റ്റുമാണ് കേട്ടോ, കാരണം ആപ്പിളായതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. കഴിക്കുകയും ചെയ്യും കുട്ടികൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. കാരണം ഇന്ന് തൊണ്ടയിൽ കുറച്ച് കിച്ച് കിച്ച്, അല്ലെങ്കിൽ സൗണ്ട് ഇല്ല. ഇനി ഇതും കൂടെ ആയപ്പോൾ ഒട്ടും സൗണ്ട് കാണത്തില്ല അല്ലേ? എന്തായാലും തയ്യാറാക്കി എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ 4 മണി പലഹാരം. ഓക്കെ, പുതിയൊരു വീഡിയോ കാണാം കേട്ടോ. ബൈ.